അമൃതാത്മാക്കളെ, നമ്മൾ ഗൃഹവൈദ്യമാണ് പറഞ്ഞു വരുന്നത്. അതിൽ ബാലന്മാരുടെ അതിസാരം, അതിൽ അതിസരിക്കാൻ തുടങ്ങുമ്പോൾ അകത്തേക്ക് ഔഷധങ്ങൾ നൽകാതെ നമ്മുടെ അമ്മമാർ ഒട്ടേറെ ചികിത്സകൾ നൽകിയിട്ടുണ്ട്. ആ ചികിത്സകളെയാണ് നമ്മൾ അതിശ്രദ്ധേയങ്ങളായ ചികിത്സകളുടെ പട്ടികയിൽപ്പെടുത്തി എണ്ണിപ്പോന്നിട്ടുള്ളത്. ആ ചികിത്സകളാണ് അത്യന്തം ഭാസുരവും. അതിൽ ഞഴുകിൻ്റെ കൂമ്പ്, കയ്യാലകളിലൊക്കെ നിൽക്കുന്ന തീരദേശങ്ങളിലുള്ള ഒരു ചെടിയാണ് ഞഴുകിൻ്റെ കൂമ്പും ഉണങ്ങലരിയും അരച്ച് മോരിൽ കലക്കി കഴിച്ചാൽ അതിസാരം, ചലം വരുന്നത്, ആന്ത്രം, അർശസ് ഇവ മാറും. ഞഴുകിൻ്റെ കൂമ്പ്, ഞഴുക് എടുത്താൽ അതിൻ്റെ തണ്ട് പൊട്ടിക്കും ഭാഗത്തൊരു ചോറ് പോലുള്ളൊരു സാധനമുണ്ട്, ഒരു പിത്ത്, അതിലെ ചോറ്. പൊറുത്തിക്കായ, പെറുത്തിക്കായ, പൊറുത്തിക്കായ എന്നെല്ലാം പറയുന്നതാണ്. പൂഞ്ഞാലിക്കൂമ്പ്, പാടക്കിഴങ്ങ്, നറുനീണ്ടിക്കിഴങ്ങ്, ചുവന്ന കൊടുവേലിയുടെ കിഴങ്ങ്, അത് ശുദ്ധി ചെയ്യണം. ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് അതിൻ്റെ ചുവപ്പ് നിറം മാറ്റിയെടുക്കുന്നതാണ് ശുദ്ധി പ്രക്രിയയിൽ ഏറ്റവും പ്രധാനം. അത് ശുദ്ധി ചെയ്തെടുക്കണം. കൊടുവേലിക്കിഴങ്ങ്, കാട്ട് ചേന വച്ച് തിളപ്പിച്ച് നല്ലപോലെ വെന്ത് വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തത്. കൊടിയാവണക്ക് സമൂലം, തുമ്പയുടെ കുടം, അതിൻ്റെ പൂവും കായും ഒക്കെ നിൽക്കുന്ന ഭാഗത്തിനാണ് തുമ്പക്കുടം എന്ന് പറയുന്നത്. കൊടിത്തൂവയുടെ വേരിൻ്റെ തൊലി, കുടകപ്പാലയുടെ വേരിൻ്റെ തൊലി, പുത്തരിച്ചുണ്ടയുടെ വേരിൻ്റെ തൊലി, ചെറുകടലാടി, നിലംപരണ്ട, ഇവ രണ്ട് കഴഞ്ച് വീതം, അതായത് 10 ഗ്രാം വീതം, എല്ലാം കൂടെ നന്നായി പൊടിച്ചെടുത്ത് ഉപ്പ് വെള്ളത്തിൽ, ഉപ്പ് കലക്കിയെടുത്ത വെള്ളത്തിൽ പുഴുങ്ങണം. എന്നിട്ട് അരച്ച് അതിൽ നിന്ന് ഒരടക്കയോളം വലിപ്പത്തിൽ കഴിക്കാൻ കൊടുക്കുക. മുക്കുടി വെച്ച് കൊടുത്താലും മതി, കുട്ടികളുടെ ഏത് അതിസാരവും ശമിക്കും. ഇത് അതിസാരം മാത്രമല്ല, ആഗന്തുജങ്ങളായ എല്ലാ രോഗങ്ങളും ശമിക്കും. ആഗന്തുജം എന്ന് പറഞ്ഞാൽ അണുക്കൾ കൊണ്ടുണ്ടാകും. പലതരം വൈറസുകളും അണുക്കളുമെല്ലാം ബാഹ്യലോകത്ത് നിന്നുണ്ടാകുന്നവയാണ്. ബാഹ്യങ്ങളായ അണുക്കങ്ങൾ, കൃമികൾ, അവ കൊണ്ടുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും അത്യുത്തമമാണ് ഈ യോഗം. ഇത് കഴിച്ചാൽ കുട്ടികളിലുണ്ടാകുന്ന അണുസംബന്ധികളായ എല്ലാ രോഗങ്ങളും മാറി പ്രതിരോധശക്തി വളരെ ഉണ്ടാകുന്നതാണ്. പെരുകിൻ്റെ കൂമ്പ്, ഭൂമിക്ക് വരദാനമായി ലഭിച്ചിട്ടുള്ളൊരു ഔഷധ സസ്യമാണ് പെരുക്. പെരിങ്ങലം, പെരു, പെരുക് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടും. ഇത് വളരെ പ്രശസ്തമായൊരു ഔഷധമാണ്. ഈ ചെടി ഏത് പറമ്പിൽ കൂടുതലായി കാണുന്നു ആ പറമ്പ് ഉത്തമമാണെന്നാണ് പഴയ ആളുകളുടെ വിശ്വാസം. കാരണം ഈ ചെടി വളരുന്ന പറമ്പിൽ താമസിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രാചീനർ കരുതിയിരുന്നു.
പഴയ ആളുകൾ സ്ഥലം വാങ്ങിക്കുവാൻ താമസത്തിനും മറ്റും സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ വില കുറച്ച് കിട്ടുമോ ചൊളിവിൽ കിട്ടുമോ ഇതൊന്നുമല്ല നോക്കിയിരുന്നത്. അവർ നോക്കിയിരുന്നത് തങ്ങൾ താമസിച്ചാൽ ആരോഗ്യം കൗടുംബികമായി ഉണ്ടാകുമോ, അതിനെന്ത് ചെയ്താൽ പറ്റും, കൗടുംബികമായ ആരോഗ്യമുണ്ടാകുന്നതിന് പറ്റിയ ഔഷധ സസ്യങ്ങൾ താനേ പ്രകൃതിയാ വളർന്നു വരിക എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് പെരുക്. തീട്ടപ്പലാവില എന്ന് പറയും. കുട്ടികളുടെ മലമെടുക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഇതാണ്. ആ പെരുക് ധാരാളം നിൽക്കുന്നു എങ്കിൽ ആ പറമ്പ് ഉത്തമമാണെന്നാണ് പറഞ്ഞിരുന്നത്. ആ പെരുകിൻ്റെ കൂമ്പ് തളിരില്ല, വളരെ ഔഷധമൂല്യമുള്ളതാണ്. സാധാരണഗതിയിൽ പാമ്പ് കടിച്ച്, പ്രത്യേകിച്ച് മൂർഖൻ പാമ്പ് കടിച്ച് കിഡ്നി, ബ്രെയിൻ മുതലായവയൊക്കെയാണ് ആദ്യം പോകുന്നത്. ബ്രെയിനിൻ്റെ ഡെഫിക്കേറ്റിംഗ് സെൻ്ററാണ് ആദ്യം തകരാറിലാകുന്നത്. അതനുസരിച്ച് കിഡ്നിയുടെ പ്രവർത്തനമാണ് നിലനിൽക്കുക. ഈ സമയത്ത് പെരുകിൻ്റെ തളിരില പറിച്ചരച്ച് പാലിൽ ഒരു നേരം കൊടുത്താൽ പാമ്പു വിഷത്തെ ബന്ധിക്കുവാനും ഡെഫിക്കേറ്റിംഗ് സെൻ്ററിനെ ഉത്തേജിപ്പിക്കുവാനും വൃക്കകളെ പ്രവർത്തനനിരതമാക്കുവാനും കഴിയും. വിഷം ഏതെങ്കിലും തരത്തിൽ ബാധിച്ച് ഡെഫിക്കേറ്റിംഗ് സെൻ്ററിൽ വരുന്നതായ വൈകല്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും വൃക്കകൾ പോകുന്നത്. വൃക്കയുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല, വൃക്കയുടെ കുഴപ്പം കൊണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും ചില ഔഷധങ്ങൾ കൊണ്ട് ഉത്തേജിപ്പിച്ച് വൃക്ക മാറ്റിവെക്കുന്നതിന് മുമ്പുള്ള നിലയിൽ തന്നെയാണ് പ്രവർത്തനം നടക്കുക. അതും 5 കൊല്ലം 6 കൊല്ലം മാത്രം. ഇതിന് കാരണങ്ങളിൽ പ്രധാനമായത് മസ്തുളങ്കവുമായി ചേർന്നുള്ള പഠനങ്ങൾ അപര്യാപ്തങ്ങളായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രാചീനൻ അതിനിസ്സാരമായ മരുന്നുകൾ കൊണ്ട് പെരുകിൻ്റെ കൂമ്പ് മരുന്നുകൾ നിസ്സാരമായിപ്പോയി എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുവാൻ നമ്മുടെ മനസ്സിനെ വൈദ്യശാസ്ത്രവും ആധുനിക വിദ്യാഭ്യാസവും കൊണ്ട് ധനം വാരി ചെലവഴിക്കുന്നതും അങ്ങേയറ്റം അധ്വാനം കാണിച്ചു കൂട്ടുന്നതുമാണ് പ്രവർത്തനമെന്നൊരു തെറ്റിദ്ധാരണയിലാണ്. തൊട്ടതിനോടെല്ലാം പ്രതികരിക്കുക, സൗമ്യത ഇല്ലാതിരിക്കുക, കാണുന്ന സമയത്ത് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാതിരിക്കുക, എല്ലാം കഴിഞ്ഞ് കുറ്റങ്ങളെ അന്യരുടെ തലയിൽ വെച്ച് സ്വയം ഖേമന്മാരാണെന്ന് നടിക്കുക, ബാക്കിയുള്ളവരെ പുച്ഛിക്കുക, ഇതൊക്കെ നമ്മുടെ സ്വഭാവമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ തമ്മിലുള്ള ഇടപാടുകൾ പോലും വളരെ സൂക്ഷിക്കേണ്ട ഒരു തലത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വരുമ്പോൾ കാലുപിടിക്കുക, സ്വന്തം ആവശ്യങ്ങൾക്കെത്തുമ്പോൾ എങ്ങനെയും നേടിയെടുക്കാൻ ശ്രമിക്കുക, അതിനിടയിൽ ഏതെങ്കിലും പിഴവ് വന്നാൽ അവയെല്ലാം ചെയ്തു തന്നവൻ്റെ തലയിൽ വയ്ക്കാൻ ഒരുങ്ങുക, ഇതൊക്കെ നമ്മുടെ ജനജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഉത്തമമായ സാമൂഹ്യ പ്രവർത്തനവും ഉത്തമമായ സേവനവും നിന്നു വരികയാണ്. വ്യാവസായികാടിസ്ഥാനത്തിലുള്ളവ മാത്രം പുരോഗമിച്ചു വരികയാണ്. എവിടെയും എന്തിനും ഏതിനും പ്രതികരിക്കുവാനുള്ളൊരു മനസ്സ് നമ്മളിന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കണമെന്നോ എന്തിനോട് പ്രതികരിക്കണമെന്നോ എങ്ങനെ സമീപിക്കണമോ എന്നോ ഉള്ളതായ വീക്ഷണമൊന്നും നമുക്കില്ല. കാരണം നാം ധനത്തെ ആസ്പദമാക്കി ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഈ അബദ്ധങ്ങളെല്ലാം പറ്റുന്നത്. അവിടെ പെരുകിൻ്റെ കുരുന്ന്, കുമിളിൻ്റെ കൂമ്പ്. കുമിഴ് എന്ന് പറയുന്നത് ദശമൂലത്തിലെ ഒരു ഔഷധമാണ്. ഒറ്റയുള്ളി മൂന്നാറിൽ ധാരാളം കിട്ടും. വെളുത്തുള്ളിയിൽ അല്ലിയില്ലാതെ ഒറ്റയായി നിൽക്കുന്നതിനാണ് ഒറ്റയുള്ളി കുടം എന്ന് പറയുന്നത്. സാധാരണ ഉള്ളി നട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒറ്റയുള്ളി കുടം ചിലപ്പോഴുണ്ടാകാറുണ്ട്, ധാരാളമായി ഉണ്ടാവും. അതിന് പ്രത്യേക വിലയാണ്. അത് കാശ്മീർ വെള്ളുള്ളി ചുവന്നാണിരിക്കുന്നത്. വെള്ളുള്ളിയുടെ എല്ലാ ഗുണങ്ങളോടും കൂടി ചുവന്ന നിറത്തിലിരിക്കുന്ന ഒരു വെള്ളുള്ളി കാശ്മീരിൽ നിന്ന് വരുന്നുണ്ട്. അത് പലതും ഒറ്റയുള്ളിക്കുടമാണ്. മൂന്നാറിലും ധാരാളം ഒറ്റയുള്ളിക്കുടം കിട്ടും. ഒറ്റയുള്ളിക്കുടം ഹൃദയത്തിന് വളരെ നല്ലതാണ്.
ഒറ്റയുള്ളിക്കുടം രക്തത്തിൻ്റെ ചംക്രമണത്തിൽ വളരെ പങ്കുവഹിക്കുന്നതാണ്, പ്രത്യേകിച്ച് ത്രോംബോസിസിൽ. അതുകൊണ്ട് പെരുവിൻ്റെ കൂമ്പ് രക്തം നല്ലതുപോലെ ഓടാനുള്ള അവസ്ഥയുണ്ടാക്കുമ്പോൾ തന്നെ ഡിസൻട്രി പോകും എന്നുള്ളത് പ്രത്യേകമാണ്. കുമിഴിൻ്റെ കൂമ്പ്, പെരുകിൻ്റെ കൂമ്പ്, ഒറ്റയുള്ളി, കുരുമുളക്, മഞ്ഞൾ ഇവ കൂട്ടി പുഴുങ്ങി അരച്ച് സേവിക്കുക. ഇവയെല്ലാം കൂടെ നല്ലപോലെ വേവിക്കുക, എന്നിട്ട് അരച്ച് സേവിക്കുക. നിശ്ചയമായും അതിസാരം ശമിക്കും കുട്ടികളുടെ. അത് അയമോദകവും ചുക്കും ജീരകവും ഉലുവയും സമമെടുത്തരച്ച് മോരിൽ കലക്കി സേവിപ്പിച്ചാൽ മാറാത്ത അതിസാരമില്ല. മുമ്പ് പറഞ്ഞത് സേവിച്ചിട്ട് മാറിയില്ലെങ്കിലും ഇത് സേവിച്ചാൽ മാറും. അയമോദകം, ജീരകം, ചുക്ക്, ഉലുവ എല്ലാം സമമായി എടുത്ത് മോരിൽ കലക്കി സേവിക്കുക. അതിസാരത്തിന് കോളറ പോലെ അതിസരിക്കുന്ന അവസ്ഥ വന്നാൽ നീർമാതളത്തിൻ്റെ വടക്കോട്ട് പോയ വേര് പറിച്ചരച്ച് മോരിൽ കലക്കി തിളപ്പിച്ച് വെള്ളാരം കല്ല് പഴുപ്പിച്ചതിലിടുക. എന്നിട്ട് ആ കല്ലെടുത്ത് മാറ്റിയിട്ട് കുടിക്കാൻ കൊടുക്കുക. നീർമാതളത്തിൻ്റെ വടക്കോട്ട് പോയ വേര് പറിച്ചരച്ച് മോരിൽ നല്ലപോലെ തിളപ്പിച്ച് തിളച്ച് നിൽക്കുന്ന മോരിലേക്ക് വെള്ളാരം കല്ല് പഴുപ്പിച്ച് മുക്കുക. എന്നിട്ട് അത് കുടിക്കാൻ കൊടുക്കുക. കാർത്തോട്ടിയില മുള്ളുള്ള ഒരു ചെടിയാണ് കാർത്തോട്ടി. അതിൻ്റെ ഇല മുളക് കൂട്ടി അരച്ച്, കാർത്തോട്ടിയുടെ ഇല അരച്ച് പണ്ടുള്ളവർ കാലിലൊക്കെ കൊണ്ട മുള്ള് പോകാനായിട്ട് അരച്ച് പുരട്ടിയാൽ ആ മുള്ള് തന്നെ ഊരിപ്പോരും. ആ കാർത്തോട്ടി ഇലയും കുരുമുളകും കൂടി അരച്ച് തൈരിൽ സേവിപ്പിക്കുക. അതിസാരം ശമിക്കും. ഉഴക്കരിയും ഉള്ളിയും സമമരച്ച് നെയ്യിൽ വറുത്തു കൊടുക്കുക. വയറുവേദനയും വയറുകടിയും മാറും. അതിസാരം ശമിക്കും. പാടക്കിഴങ്ങ്, കാട്ടുതിപ്പലി, കുടകപ്പാല വേര്, ഇത് വേരിന്മേൽ തൊലിയാണ് നല്ലത്. പാടക്കിഴങ്ങ്, കാട്ടുതിപ്പലി, കുടകപ്പാല വേരിന്മേൽ തൊലി, പെരുകിൻ വേരിന്മേൽ തൊലി, പെരുകിൻ്റെ വേര് എടുത്തതിൻ്റെ തൊലി എടുത്തത്, ഇവ സമം നെയ്ക്കലത്തിൽ വറുത്തു പൊടിച്ച്. പാടക്കിഴങ്ങ്, കാട്ടുതിപ്പലി, കുടകപ്പാല വേരിന്മേൽ തൊലി, പെരുകിൻ വേരിന്മേൽ തൊലി, ഇവ സമം നെയ്ക്കലത്തിൽ വറുത്ത് നല്ലപോലെ പൊടിച്ച് മുത്തങ്ങയിട്ട് കാച്ചിയ മോരിൽ കൊടുക്കുക. എന്നാൽ ചലവും ചോരയും പോകുന്നത് ശമിക്കും. കൊടിത്തൂവ വേര്, ജീരകം, മൂവില വേര് ഇവ രണ്ട് കഴഞ്ച് വീതം കിഴികെട്ടി ഉഴക്ക് ആട്ടിൻ പാലും നാഴി വെള്ളവും ചേർത്ത് കുറുക്കി രണ്ട് കഴഞ്ച് പൊടിയരിയിട്ട് ഉരിയാക്കി വാങ്ങി കിഴി പിഴഞ്ഞ് കളഞ്ഞ് പഞ്ചസാര ചേർത്ത് സേവിപ്പിക്കുക. ഡിസൻട്രി മാറും. വെളുത്ത ചന്ദനം നന്നായി അരച്ച് തൈരിൻ വെള്ളം കൂടി സേവിച്ചാൽ ശക്തിയായ അതിസാരം ശമിക്കും. മുത്തങ്ങയും കറിവേപ്പിലയും, കറിവേപ്പില പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നപ്പോൾ ഡിസൻട്രി വരാറില്ല,
അതിട്ട് മോര് കാച്ചി കൂട്ടിയാൽ ഏത് ഡിസൻട്രിയും മോര് എത്ര എടുത്തുവോ അത്രയും പുളിയാറില നേര് ചേർത്ത് കഞ്ഞി വെച്ചു കൊടുത്താൽ അതിഘോരമായ അതിസാരം ശമിക്കും. മുറ്റത്ത് പണ്ട് പുളിയാറില ധാരാളം ഇങ്ങനെ വളർന്നു നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് തരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിസാരമൊന്നും ഉണ്ടാവില്ല. ഇന്ന് അതൊക്കെ മാറി പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ് നമുക്കിഷ്ടം. കാട്ടുമുളകിൻ്റെ വേര്, പ്ലാവിൻ്റെ തളിര്, ഇതിലേതെങ്കിലും ഒന്ന് മതി. പ്ലാവിൻ്റെ തളിര്, പ്ലാവില, അത് തളിര് പ്ലാവില, അല്ലെങ്കിൽ കാട്ടുമുളകിൻ്റെ വേര് മോരിലരച്ച് കലക്കി തിളപ്പിക്കുക, എന്നിട്ട് കുടിക്കുക. എല്ലാ അതിസാരവും ശമിക്കും. പഴയ കാലത്ത് മോര് കാച്ചി ചൂടോടെ, ചൂട് കഞ്ഞി കാച്ചിയ മോര് പഴുത്ത പ്ലാവില കുത്തിയത് കോരി ഒഴിച്ച് കുടിക്കുമ്പോൾ ഈ ഗുണം തന്നെയാണ് ചെയ്തിരുന്നത്. തളിരിലയ്ക്ക് പകരം പഴുത്ത ഇലയാണ് ഉപയോഗിച്ചതെന്നേ ഉള്ളൂ. പല ഉദര രോഗങ്ങളും പ്ലാവില കുത്തി കഞ്ഞി കുടിക്കുമ്പോൾ മാറിയിരുന്നു. പ്ലാവിലെ ഔഷധമാണ് അത്. നമ്മൾ കുറച്ചുകൂടെ എളുപ്പമാക്കി അതിൻ്റെ ഔഷധ മൂല്യത്തെ മറന്ന് സ്റ്റീൽ കൊണ്ട് പ്ലാവില ഉണ്ടാക്കി, എന്നിട്ട് സ്റ്റീൽ പ്ലാവില കൊണ്ട് കഞ്ഞി കുടിച്ച് തൃപ്തരാകുന്ന നാം തീരുമാനിച്ചു നമ്മൾ പ്ലാവില കുത്തിയാണ് കഞ്ഞി കുടിക്കുന്നത്. ഒരു ജനജീവിതം എത്ര കണ്ട് മാറിപ്പോകുന്നു എന്നുള്ളതിന് പ്രകടമായ ഉദാഹരണങ്ങളാണിവയെല്ലാം. ജീവിതത്തെ ശ്രദ്ധിച്ചുപയോഗിച്ച ഘട്ടങ്ങളിൽ ഇവയ്ക്കൊക്കെ മൂല്യബോധം നന്നായി ഉണ്ടായിരുന്നു എന്ന് പറയാം. മുത്തങ്ങയും കറിവേപ്പിലയും പോലെ ഫലപ്രദമാണ് പ്ലാവിൻ്റെ തളിരെല്ലാം. അതെല്ലാ അതിസാരവും ശമിക്കും. കുട്ടികൾക്ക് അർശസിന്, കുട്ടികളുടേതായി കാണുന്ന അർശോ രോഗങ്ങൾക്ക് ഒരു കഴഞ്ച് കശുമാവിൻ്റെ കൂമ്പ്. അർശസ് അത്യധികമാകുമ്പോൾ കശുമാവിൻ്റെ തളിരില പറിച്ചു കൊണ്ടുവരിക. 5 ഗ്രാം കശുമാവിൻ്റെ തളിരില ഉപ്പ് കൂട്ടി അരച്ച് തൈരിൻ വെള്ളത്തിൽ കലക്കി കൊടുത്താൽ എത്ര കൂടിയ അർശസും ശമിക്കും. കീഴാർനെല്ലി, കഞ്ഞുണ്ണി, മുക്കാപ്പീരത്തിൻ്റെ ഇല, ചുണ്ടയില, ആടലോടകത്തില, അയമോദകം, ജീരകം, ചുക്ക്, ഉപ്പ്, ഇവ ഓരോ കഴഞ്ച് ചതച്ച് വെള്ളത്തിൽ പുഴുങ്ങി വറ്റിച്ച് അരച്ച് പൊടിച്ച് മുലപ്പാലിൽ കൊടുക്കുക, അതിസാരം ശമിക്കും. ഉണങ്ങലരി, കുരുമുളക്, മഞ്ഞൾ, ഇവയരച്ച് മോരിൽ കലക്കി കുറുക്കി സേവിക്കുക, അതിസാരം ശമിക്കും. താമരപ്പൂവിൻ്റെ അകത്തെ അരി, പൂവിൻ്റെ ഉള്ളിലുള്ള അരി, അല്ലിയല്ല, തേറ്റാമ്പരലും ഒപ്പം ചേർത്ത് വറുത്ത്, തേറ്റാമ്പരലും താമരപ്പൂവിൻ്റെ അരിയും കൂടി വറുത്ത് ചുമക്കുമ്പോൾ വാങ്ങിപ്പൊടിച്ച് അതിൽ ജാതിക്ക പൊടിച്ചത് പകുതി ചേർക്കുക. അതെത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി ജാതിക്ക പൊടിച്ച് ചേർക്കുക. നാഴി മോരിൽ കലക്കി വറ്റിക്കുക, വെള്ളം വറ്റിക്കുക, രാവിലെയും വൈകിട്ടും സേവിക്കുക, അതിസാരം ശമിക്കും. താമരപ്പൂവിൻ്റെ അരി, അതുപോലെ തന്നെ ജാതിക്കയുടെ പൊടി, തേറ്റാമ്പരൽ, തേറ്റാമ്പരലും താമരപ്പൂവിൻ്റെ അരിയും വറുക്കണം. ജാതിക്കയുടെ പൊടി ചേർത്ത് നാഴിമോരിൽ കലക്കി വറ്റിച്ചു വേണം കഴിക്കാൻ. വയറുവീർപ്പിനും അതിസാരത്തിനും പെരുങ്കുരുമ്പവേരിന്മേൽ തൊലി 4 കഴഞ്ച് 20 ഗ്രാം എടുക്കുക.
കൊടിത്തൂവ വേര് 5 ഗ്രാം എടുക്കണം. വെള്ളുള്ളി, ചുവന്നരത്ത, ഏലത്തരി, തിപ്പലി, കരിഞ്ചീരകം, അയമോദകം ഇവ 5 ഗ്രാം വീതം എടുക്കണം. വെള്ളം ഇടങ്ങഴി 1.5 ഇടങ്ങഴി എടുക്കണം. 1.5 ഇടങ്ങഴി വെള്ളം എടുക്കണം. ഇപ്പോൾ വെന്ത് നാഴൂരിയാക്കി പിഴിഞ്ഞരിച്ച് നാഴിയാക്കി അത് കുറേശ്ശെ കുറേശ്ശെ കഴിക്കുക. അതിസാരം ശമിക്കും. നല്ല കഷായമാണ്. കൂവളത്തിൻ്റെ വേര്, കൊടിത്തൂവയുടെ വേര്, മുത്തങ്ങക്കിഴങ്ങ്, അരി ഇവ കഷായം വെച്ച് കൊടുത്താൽ, അരി ചേർത്ത് കഞ്ഞി വെച്ച് കൊടുക്കുകയോ കഷായം വെച്ച് കൊടുക്കുകയോ ചെയ്താൽ എല്ലാ തരത്തിലുള്ള അതിസാരവും കുട്ടികളുടേത് മാറും. കൂവളവേര്, ഗ്രാമ്പൂ, താതിരിപ്പൂവ് ഇവ ലോത്രം, പാച്ചോറ്റിത്തൊലി, ഗജപിപ്പലി, ആനത്തിപ്പലി ഇവ കൊണ്ട് കഷായം, ലേഹ്യം ഇവ ചമച്ച് തേൻ ചേർത്ത് വെച്ച് കൊടുത്താൽ എല്ലാ തരത്തിലുള്ള ബാല ആമയങ്ങളും മാറും. അതിൽ അർശസും അതിസാരവും പെട്ടെന്ന് മാറും. മുക്കുറ്റി, സമൂലം, വെളുത്ത പാച്ചോറ്റി തൊലി, താതിരിപ്പൂവ്, നറുനീണ്ടിക്കിഴങ്ങ് ഇവ ശീതകഷായം വെച്ച് കൊടുത്താൽ ഏത് അതിസാരവും മാറും. ചുക്ക്, അതിവിടയം, മുത്തങ്ങ, ഇരുവേലി, കുടകപ്പാലയരി ഇവ കഷായം വെച്ച് കഴിച്ചാൽ സർവാതിസാരങ്ങളും കുട്ടികളുടേത് മാറും. ചുക്ക്, ലതാകസ്തൂരി, മുത്തങ്ങ, കൂവളവേര്, മലര്, ജീരകം, ആടലോടകവേര്, യവം ഇവ ശീതകഷായം വെച്ച് കഴിച്ചാൽ, ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ പെട്ടെന്ന് മാറുന്നതാണ്. ഇത് വളരെ ഫലപ്രദങ്ങളായ ഔഷധങ്ങളാണ്. ഇവയെല്ലാം നമുക്കായി വിവരിച്ചു തന്ന നമ്മുടെ പൂർവസൂരികളായ അമ്മമാരെ ഭക്തിപൂർവം പ്രണമിക്കാം.